പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ 16th ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ സം ഓഫ് റുപ്പീസ് 700 ഈസ് ടു ബി യൂസ് ടു ഗിവ് 7 ക്യാഷ് പ്രൈസസ് ടു സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ ഫോർ ദർ ഓവറോൾ അക്കാഡമിക് പെർഫോമൻസ്. അപ്പോൾ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിന് അവരുടെ ഓവറോൾ അക്കാഡമിക് പെർഫോമൻസിന് കൊടുക്കുന്ന ക്യാഷ് പ്രൈസസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ സം റുപ്പീസ് 700 ആണ്. എത്ര ക്യാഷ് പ്രൈസസ് ആണ്? 7 ക്യാഷ് പ്രൈസസ് ആണ് കൊടുക്കുന്നത്. അതായത് 7 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പം 7 പേർക്കും കൂടെ കൊടുക്കുന്നത് എത്രയാണ്? 700 റുപ്പീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സം 700 ആണ്. അപ്പോൾ 7 ക്യാഷ് പ്രൈസസ് ആണ്. അപ്പോൾ ഇവിടെ എൻ എന്താണ്? എൻ ഈസ് 7. ഇഫ് ഈച്ച് പ്രൈസ് ഈസ് റുപ്പീസ് 20 ലെസ് ദാൻ ഇറ്റ്സ് പ്രസീഡിങ് പ്രൈസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി പ്രൈസസ്. ഓരോ പ്രൈസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈച്ച് പ്രൈസ് ഈസ് 20 ലെസ് ദാൻ ഇറ്റ്സ് പ്രസീഡിങ് പ്രൈസസ്. അതായത് ഓരോ പ്രൈസും അതിൻ്റെ ബാക്കിലുള്ള പ്രൈസിനെ കാട്ടിൽ 20 ലെസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ആദ്യത്തെ പ്രൈസ് 100 റുപ്പീസ് ആണെന്ന് വെച്ചോ. ഫസ്റ്റ് പ്രൈസ് ഈസ് 100 റുപ്പീസ്. അപ്പോൾ അടുത്ത പ്രൈസ് എന്തായിരിക്കും? ഇതിൽ നിന്ന് 20 ലെസ് ആയിരിക്കും, ദാറ്റ് ഈസ് 80. അപ്പോൾ സെക്കൻഡ് പ്രൈസ് 80 ആയിരിക്കും. അപ്പോൾ അടുത്ത പ്രൈസ് എന്തായിരിക്കും? ഇതിൽ നിന്ന് വീണ്ടും 20 ലെസ് ആയിരിക്കും, അപ്പോൾ 60. അടുത്ത എന്തായിരിക്കും? ഇതിൽ നിന്ന് വീണ്ടും 20 ലെസ് ആയിരിക്കും, അപ്പോൾ 40. ഇങ്ങനെ പോകും. അതായത് പ്രസീഡിങ് പ്രൈസിനെ കാട്ടിൽ 20 ലെസ് ആയിരിക്കും അടുത്ത പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എന്ന്. അപ്പോൾ ഇവിടെ 100 കൂടെ നമ്മൾ എ പി എഴുതുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഇത് നമുക്ക് A1 എന്നെടുക്കാം, ഇത് A2 എന്നെടുക്കാം, അല്ലേ? അപ്പോൾ A1 100 ആണെങ്കിൽ A2 കിട്ടണേ നമ്മൾ എന്ത് ചെയ്യണം? A1 കൂടെ D ആഡ് ചെയ്യുമ്പോഴാണ് A2 കിട്ടുന്നത്. അപ്പോൾ 100 കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് A2 കിട്ടുക? 100 കൂടെ -20 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 80 കിട്ടുക. അപ്പോൾ ഇവിടെ 20 റുപ്പീസ് ലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ 100 കൂടെ -20 ആഡ് ചെയ്യുമ്പോൾ 80 കിട്ടും. 80 കൂടെ -20 ആഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. 60 കൂടെ -20 ആഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. മനസ്സിലായല്ലോ. അപ്പം നമുക്കിവിടെ ആദ്യത്തെ ക്യാഷ് പ്രൈസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ടെടുക്കാം? ഞാനിവിടെ A ആയിട്ടെടുക്കുന്നു. ഫസ്റ്റ് A ആയിട്ടെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്യാഷ് പ്രൈസ് എന്തായിരിക്കും? ഇതിൽ നിന്ന് 20 ലെസ് ആയിരിക്കും അടുത്ത ക്യാഷ് പ്രൈസ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഇതിൽ നിന്ന് ഈ A-20 നിന്ന് 20 ലെസ് ആയിരിക്കും അടുത്ത ക്യാഷ് പ്രൈസ്, അല്ലേ? അപ്പോൾ എന്ത് വരും? A-40 എന്ന് വരും. ഇങ്ങനെ പോവും ക്യാഷ് പ്രൈസ്. മനസ്സിലായല്ലോ. ഓരോ പ്രൈസിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ലെറ്റ് ദ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ് ബി എ. കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ എ എന്നെടുക്കുന്നു. അടുത്തത് കോസ്റ്റ് ഓഫ് സെക്കൻഡ് പ്രൈസ് എന്തായിട്ടെടുക്കാം? ഇസ് ഈക്വൽ ടു A-20. അടുത്ത കോസ്റ്റ് ഓഫ് തേർഡ് പ്രൈസ്. തേർഡ് പ്രൈസ് എന്താണ്? ഇതിൽ നിന്ന് വീണ്ടും 20 ലെസ് ആണ്. അപ്പോൾ A-40. അപ്പോൾ ഇവിടെ 7 ക്യാഷ് പ്രൈസസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് S7 ആണ് തന്നിട്ടുള്ളത്, 700 എന്ന് തന്നിട്ടുള്ളത്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് പ്രൈസസ്. അതായത് ഓരോ പ്രൈസിന് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? A കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓരോന്നും എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്,
ഈ സെവൻ പ്രൈസസും അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ എൻ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എ അറിയാം, എ വൺ അറിയാം, എ ടു അറിയാം അല്ലേ. ഇങ്ങനെ നമുക്കറിയാം. ഇനി നമുക്കിവിടെ ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം, അത് എ തന്നെയാണ്. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി ഇവിടെ എത്രയാണ്, കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്, നെഗറ്റീവ് 20 ആണ്. ഇല്ലെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും, എ ടു മൈനസ് എ വൺ. എ ടു എത്രയാണ്, എ മൈനസ് 20 മൈനസ് എ എ വൺ ഈസ് എ. എയും എയും ക്യാൻസലായി പോവും, നെഗറ്റീവ് 20 എന്ന് കിട്ടും. കണ്ടോ, ഡി നമുക്ക് നെഗറ്റീവ് 20 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എസ് സെവൻ ആണ് തന്നിട്ടുള്ളത്. എസ് സെവൻ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്, എൻ ബൈ ടു എസ് എൻ എന്നിപ്പോൾ എഴുതിക്കും. ആദ്യം ഇക്വേഷൻ എഴുതണേ, ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എസ് എൻ ഈസ് എസ് എന്നിന് പകരം ഞാൻ എസ് സെവൻ കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു എൻ ഈസ് സെവൻ, സെവൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് സെവൻ മൈനസ് വൺ ഇൻറ്റു ഡി ഈസ് നെഗറ്റീവ് 20. എസ് സെവൻ ഈസ് 700. സെവൻ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സെവൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഇതെന്ത് വരും, സെവൻ മൈനസ് വൺ ഈസ് സിക്സ്, സിക്സ് ഇൻറ്റു നെഗറ്റീവ് 20 എന്ത് വരും, നെഗറ്റീവ് 120. ഇനി ഇവിടെ നിന്ന് നമുക്ക് ടു കോമൺ എടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും, സെവൻ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സെവൻ ബൈ ടു ഇൻറ്റു ടു, ഞാൻ കോമൺ എടുത്തു, ബാക്കി ടു എയിൽ നിന്ന് ടു എടുത്ത എ, ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് 120 ടു എടുത്ത ബാക്കി 60. ഇവിടെ ടുവും ടുവും ക്യാൻസൽ ആകുന്നു. ഇനി ഞാൻ ഈ സെവനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു, എൽ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ സെവൻ ഹൺഡ്രഡ് ബൈ സെവൻ, സെവൻ ഹൺഡ്രഡ് ബൈ സെവൻ ഈസ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് 60. ഇനി 60 എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്താവും, ഹൺഡ്രഡ് പ്ലസ് 60, ദാറ്റ് ഈസ് 160. അപ്പോൾ എ നമുക്ക് 160 എന്ന് കിട്ടി. അപ്പോൾ എ 160 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി പ്രൈസസ്. എ 160 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത പ്രൈസ് എന്തായിരിക്കും, എ മൈനസ് 20. എ മൈനസ് 20 ഈസ് എന്ത് വരും, 160 മൈനസ് 20 ഈസ് ഈക്വൽ ടു 140. അടുത്തത് എ മൈനസ് 40 ഈസ് ഈക്വൽ ടു എന്ത് വരും, 160 മൈനസ് 40 ഈസ് ഈക്വൽ ടു 120 അല്ലേ. ഇങ്ങനെ ഓരോന്നും പോവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം, ദി വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി പ്രൈസസ് ആർ എന്തൊക്കെയാണ്, 160, 140, 120, പിന്നെ എത്രയാണ്, 100, 80, പിന്നെ എത്രയാണ്, 60. ടോട്ടൽ സെവൻ ആണ്, 1, 2, 3, 4, 5, 6, 7. അടുത്തത് 40. ഇതാണ് ഓരോ പ്രൈസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത്. ഇൻ എ സ്കൂൾ, സ്റ്റുഡൻറ്സ് തോട്ട് ഓഫ് പ്ലാന്റിംഗ് ട്രീസ് ഇൻ ആൻഡ് അറൌണ്ട് ദ സ്കൂൾ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ നമ്പർ ഓഫ് ട്രീസ് ദാറ്റ് ഈസ് സെക്ഷൻ ഓഫ് ഈച്ച് ക്ലാസ് വിൽ പ്ലാന്റ് വിൽ ബി ദ സെയിം ആസ് ദ ക്ലാസ് ഇൻ വിച്ച് ദ ആർ സ്റ്റഡിയിങ്. എക്സാമ്പിൾ, എ സെക്ഷൻ ഓഫ് ക്ലാസ് വൺ വിൽ പ്ലാന്റ് വൺ ട്രീ, എ സെക്ഷൻ ഓഫ് ക്ലാസ് ടു വിൽ പ്ലാന്റ് ടു ട്രീസ് ആൻഡ് സോ ഓൺ ടിൽ ക്ലാസ് 12. ദർ ആർ 3 സെക്ഷൻസ് ഓഫ് ഈച്ച് ക്ലാസ്. ഹൗ മെനി ട്രീസ് വിൽ ബി പ്ലാന്റഡ് ബൈ ദി സ്റ്റുഡൻസ്. അപ്പോൾ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്കൂളിലെ സ്റ്റുഡൻസ് ട്രീസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ് ട്രീയുടെ നമ്പേഴ്സ് എടുത്തത്, ഓരോ ക്ലാസിൻ്റെയും, ഇപ്പം ക്ലാസ് വണ്ണിലെ സ്റ്റുഡൻസ് ഒരു ട്രീ പ്ലാന്റ് ചെയ്യും, ക്ലാസ് ടുവിലെ സ്റ്റുഡൻസ് ടു ട്രീസ് പ്ലാന്റ് ചെയ്യും, ക്ലാസ് ട്വൽവിലെ സ്റ്റുഡൻസ് 12 ട്രീസ് പ്ലാന്റ് ചെയ്യും. അങ്ങനെയാണ് അവർ ട്രീസ് പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഓരോ ക്ലാസ്സും 3 സെക്ഷൻസ് വെച്ചുണ്ട്. ഇപ്പോൾ ക്ലാസ് വണ്ണ് 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലാസ് വണ്ണിലെ സ്റ്റുഡൻസ് എത്ര ട്രീസ് പ്ലാന്റ് ചെയ്യും, ക്ലാസ് വണ്ണിലെ സ്റ്റുഡൻറ്റ്
സ്റ്റുഡൻസ് ഒരു ട്രീ ആണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് വണ്ണിൻ്റെ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്ര ട്രീ പ്ലാന്റ് ചെയ്യും? 1 × 3 = 3. ക്ലാസ് വണ്ണിലെ സ്റ്റുഡൻസ് 3 ട്രീസ് പ്ലാന്റ് ചെയ്യും. ക്ലാസ് ടുവിലും 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര പ്ലാന്റ്സ്, എത്ര ട്രീസ് പ്ലാന്റ് ചെയ്യും? 2 × 3 = 6 ട്രീസ് പ്ലാന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ക്ലാസ് 12 വരെയുള്ള സ്റ്റുഡൻസ് എത്ര ട്രീസ് പ്ലാൻ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ട്രീസ് പ്ലാന്റഡ് ബൈ 3 സെക്ഷൻസ് ഓഫ് ക്ലാസ് 1 = എന്തെഴുതാം? 3 × 1 = 3. അടുത്തത് ട്രീസ് പ്ലാന്റഡ് ബൈ 3 സെക്ഷൻസ് ഓഫ് ക്ലാസ് 2 = 3 × 2 = 6. അടുത്തത് ക്ലാസ് 3 അല്ലേ, ട്രീസ് പ്ലാന്റഡ് ബൈ 3 സെക്ഷൻസ് ഓഫ് ക്ലാസ് 3 = 3 × 3. ക്ലാസ് 3 സ്റ്റുഡൻസ് 3 ട്രീസ് ആണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ 3 × 3 = 9. അങ്ങനെ ട്രീസ് പ്ലാന്റഡ് ബൈ 3 സെക്ഷൻസ് ഓഫ് ക്ലാസ് 12. ക്ലാസ് 12 സ്റ്റുഡൻസോ? ക്ലാസ് 12 3 സെക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് 3 × 12 = 36. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. അപ്പം ദസ് വി ഹാവ് ദ ലിസ്റ്റ് ഓഫ് ട്രീസ് പ്ലാന്റഡ് ഈസ് എന്താണ്, 3, 6, 9, etc. 36 വരെ നമുക്കുണ്ട്. ദസ് വി ഹാവ് ദ ലിസ്റ്റ് ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്താണ്, 3, 6, 9, etc. 36. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ടോട്ടൽ ക്ലാസ്സസ് 12 ആണ്. അപ്പോൾ ഈ 12 ക്ലാസ്സസും കൂടെ പ്ലാന്റ് ചെയ്ത് ട്രീസ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, ക്ലാസ് 1 സ്റ്റുഡൻസ് പ്ലാന്റ് ചെയ്ത ട്രീസിൻ്റെ നമ്പറാണ് 3. ക്ലാസ് 2 6, ക്ലാസ് 3 9, ക്ലാസ് 12 36 അല്ലേ. അപ്പോൾ ക്ലാസ് 12 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് S12 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, A is 3, D എന്ത് വരും? D is, അപ്പോൾ നമുക്കിവിടെ D കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ A+N എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്, ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ N = 12 ആണ്. ലാസ്റ്റ് ടേം AN നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 36. അല്ലെങ്കിൽ L നമുക്ക് തന്നിട്ടുണ്ട്, 36. എല്ലാം എഴുതിക്കും കേട്ടോ. L = 36. ഇനി നമുക്കിവിടെ S12 ആണ് കണ്ടുപിടിക്കേണ്ടത്. S12 എന്ത് വരും? N/2 × A+L അല്ലേ. അപ്പോൾ ഡിയും എന്നും ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്ന് ഇവിടെ എന്താണ്, 12/2 × അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ 12/2 × A is 3, L is 36. ഇതും കൂടെ കട്ടായി 6 ആവും. Is equal to 6 × 39 39 × 6 54 5 18 + 5 23 is equal to 234. അപ്പോൾ ക്ലാസ് 12 വരെയുള്ള 3 സെക്ഷനിലെയും, അതായത് ഓരോ ക്ലാസ്സിനും 3 സെക്ഷൻസ് വെച്ചുണ്ട്, എല്ലാ സ്റ്റുഡൻസ് എല്ലാ ക്ലാസ്സുകളും കൂടെ ചേർന്ന് 234 ട്രീസ് ആണ് പ്ലാന്റ് ചെയ്തത്. ദെയർഫോർ 234 ട്രീസ് വിൽ ബി പ്ലാന്റഡ് ബൈ ദ സ്റ്റുഡൻസ്.